ഒഴിവുവേളകളിൽ ആനന്ദകരമാക്കാൻ ജിതിൻ എന്നും കളക്ഷൻ പിടിക്കാൻ വന്നുകൊണ്ടിരുന്ന കല്ലൂർ സ്റ്റേഡിയത്തിലാണ് ഇന്ന് നമ്മൾ ടേസ്റ്റ് എപ്പിസോഡ് കപ്പ്. മലബാർ ബിരിയാണി എന്ന് വെച്ച് കുറച്ച് വ്യത്യസ്തമായി, അത് ഒരേ സമയത്ത് സ്പൈസിയും ആയിരിക്കും. തമിഴ്നാട് സൈഡിൽ ഭയങ്കര ഫേമസ് ആണ്. അത് എസ്പെഷ്യലി റാവത്തർ ഫാമിലീസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു കൊച്ചിയിൽ ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത് റാവത്തർ ബിരിയാണി ഇവിടെ കൊണ്ടുവന്നു. എക്സ്പ്ലെയിൻ ചെയ്യാൻ അതാണ് റാവത്തർ ബിരിയാണി, അസൽ റാവത്തർ ബിരിയാണി. അപ്പൊ അതിന്റെ ഫ്ലേവറും ഫ്ലേവർ പറയുന്നത് നമ്മുടെ മീറ്റും റൈസും ഒരേ സമയത്ത് ഒരേ അയച്ച് ഒന്നുക്കൊന്ന് മീറ്റും റൈസും വെച്ചിട്ട് ഈക്വലായിട്ട് ഒരേ ടൈമിൽ തമ്മിയെടുക്കുന്നത്. മലബാർ ബിരിയാണി എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പിലായിരിക്കും തമ്മിയാണ്. നമ്മൾ ഇതിനകത്ത് റൈസ് ആദ്യം ആഡ് ചെയ്യുന്നു, അതിനൊപ്പം തന്നെ മീറ്റും ആഡ് ചെയ്യുന്നു, അതിനൊപ്പം തന്നെ മസാല ആഡ് ചെയ്യുന്നു. മസാലാസ് എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, പുതിന, മല്ലിയില ഉള്ള ഐറ്റംസ്, തക്കാളി കൂടെ മുളക് പൊടി ഇട്ടിട്ടാണ് റെഡ് ഫ്ലേവർ കൊണ്ടുവരുന്നത്. സാധാ കഴിക്കുന്ന ഒരു ബിരിയാണിയുടെ ഒരു ഫ്ലേവറേ അല്ല, ഡിഫറെന്റ് ആയിരിക്കും. പുതിയ ഒരു സെറ്റപ്പ് ആയിരിക്കും. എത്ര നാളായി തുടങ്ങിയിട്ട്? അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഇന്ന് അസൽ റാവത്തർ ബിരിയാണിയാണ് ടേസ്റ്റിന്റെ എപ്പിസോഡില്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജിതിൻ സമയങ്ങളെ ഓടി വരുന്ന നമ്മുടെ കല്ലൂർ സ്റ്റേഡിയത്തിൽ ഇതിപ്പം എന്താ പറയുക, അഡ്രസ് ഇല്ലെന്ന് പറയുന്നുണ്ടോ? ഇല്ല, KICB അടുത്തുള്ള റാവത്തർ. കുറെ പേർക്ക് അറിയാലോ, 4 വർഷമായല്ലോ. എന്തായാലും ടേസ്റ്റ് നമുക്ക് ഇവിടെ ചെയ്യാം അല്ലേ. അസൽ റാവത്തർ ബിരിയാണി. നമ്മള് റാവത്തർ ബിരിയാണിയുടെ കഥ കേട്ടു. ചിക്കനും ബീഫും ഓർഡർ ചെയ്തിട്ട് പിന്നെ ഒരു ചില്ലി ചിക്കൻ, ചില്ലി വലിയ സ്പെഷ്യൽ. പുള്ളി പറഞ്ഞത് ഒരു ഇവരുടെ സെർവിങ് ഒരു പ്ലേറ്റിലാണ് വരുമ്പോൾ കാണിച്ചു തരാം. അത് ഒരു പോർഷൻ വാങ്ങിച്ചാൽ വയറ് ഫുള്ളാവും. ഒരു ഒരു ചിക്കൻ ബിരിയാണിക്ക് 140 രൂപ. അപ്പോൾ ആ പോർഷൻ എനിക്ക് കണ്ടിട്ട് അത്യാവശ്യം വലുതാണ്. പിന്നെ വൈകിട്ട് ഇത്രയും സാധനങ്ങളും കൂടി ഉണ്ട്. കുറേ ഉണ്ട് വെറൈറ്റികൾ. ബൺ പൊറോട്ട ഇല്ല, ചെറുത്, മറ്റേ ഹൃദയത്തിലുള്ളത് ബൺ പൊറോട്ട, ചെറുതും ചിക്കൻ പള്ളിപ്പാളയം. അപ്പൊ ഇതൊക്കെ വൈകിട്ടാണോ ഉള്ളത്? ഇതെന്തെന്നറിയോ, 65 ഇല്ലേ ചില്ലി ദോശ, ഇതാണ് പോർഷൻ. ശരിയാ, തമിഴ്നാട്, തമിഴ്നാട്, തമിഴ്നാട്. അതല്ല, ഇതുവാ മസാല കണ്ട, ഈ റൈസിലൊക്കെ ഈ ഒരു കളറും ഈ ചിക്കനൊക്കെ സോഫ്റ്റാ. ബീഫ്, ഇവിടുത്തെ ബീഫ് സോഫ്റ്റ്, ബീഫ് അതിനുണ്ട്, ബീഫ് സോഫ്റ്റാണ്. വേറെ പേരുണ്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു തമിഴ്നാട് ടേസ്റ്റ്. അതാണ് ചേട്ടൻ പറഞ്ഞ പോലെ സ്ഥിരം കഴിക്കുന്ന ആ ഒരു പാറ്റേൺ മാറി പിടിച്ച് ഒരു വെറൈറ്റി ആരാണ് ആഗ്രഹിക്കാത്തത്. ഈ മസാല എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ ഭയങ്കര സോണ്. പിന്നെ ആ എച്ച് ചോപ്പിന്റെ ഫ്ലേവർ പോലെ തമിഴ്നാടൻ ടേസ്റ്റ് ആണ്. സംഭവം അടിപൊളിയാണ്, കഴിച്ചോണ്ടിരിക്കുക. ചിക്കൻ കൂടി കഴിക്കണം. പുതിന മുക്കി റൈസിൽ വെച്ചു. മസാലയുടെ ചിക്കൻ കണ്ടാ, ഇത് ഒരുമിച്ചിട്ടുള്ള പ്രിപ്പറേഷൻ കാരണം ഇതിൻ്റെ അകത്ത് വരെ ആ ഒരു മസാല ഉണ്ട് കേട്ടോ. ഇപ്പൊ ബീഫിൽ അങ്ങനെ ബീഫിൽ ആ മസാല ടേസ്റ്റ് ബീഫിൽ നന്നായിട്ടുണ്ട്. അവിടെ കഴിക്കുമ്പോഴും കഴിക്കുന്നതാണ് നല്ല ഫ്ലേവേർഡാണ്.
സ്റ്റേഡിയത്തിന് വരം വെച്ചോണ്ടിരിക്കുക. യാ ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഈ വീഡിയോയില്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് കർത്തവ്യമാണ് ഇവിടെ ചെയ്യേണ്ടത്? നമ്മള് കഴിച്ചതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട്. യെസ്, റാവത്തർ ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത്. തമിഴ്നാട്ടിലൊക്കെ നമ്മള് പോകുമ്പോ, ഇപ്പൊ വേളാങ്കണ്ണി അല്ലെങ്കിൽ കോയമ്പത്തൂര് ചെന്നൈ ഇതൊക്കെ പോകുമ്പോ ഒരു ഒരു ഫ്ലേവർ കിട്ടുമല്ലോ, ഒരു ഒരു ബ്രൗൺ കളർ റൈസ് ഒക്കെ ആയിട്ട് നല്ല മസാല. എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം ആൾക്കാർ റാവത്തർ ബിരിയാണി അന്വേഷിച്ച് വരുന്നുണ്ട്. അപ്പം ഒരു സാധാ ബിരിയാണിയിൽ നിന്നും കുറച്ച് കുറച്ച് സ്പൈസിയാണ്, പക്ഷെ എന്നാലും ബോറടിയൊന്നുമില്ല, കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്ലേവറാണ്, ഒരു വെറൈറ്റി ഫ്ലേവറാണ്. പിന്നെ 4 വർഷമായി റാവത്തർ ബിരിയാണി. ഇപ്പോൾ കുറേ പേർക്ക് അറിയാം, ഈ വീഡിയോ കാണുന്ന കൊച്ചിയിലുള്ളവർക്ക് കുറേ പേർക്ക് അറിയാം. എന്നാൽ പോലും വല്ലപ്പോഴും വന്ന് ഒന്ന് ഒന്ന് ഇതാക്കിയാൽ ബെറ്റർ ആയിരിക്കും. ജ്യൂസ് അല്ലേ അത്? അതെ, ഓറഞ്ചിന്റെ നല്ല തിരക്കുണ്ട്, നമുക്ക് കയറി നോക്കാം. വഴിയോര കച്ചവടമാണ് കലൂര് അറിയാലോ, അവിടെ. അപ്പൊ ഇതാണ് എന്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ 140 രൂപയുള്ളൂ, 140 രൂപയ്ക്ക് വയറും മനസ്സും നിറയും. ബീഫും ചിക്കനും ഉണ്ട്, പിന്നെ ഫ്രൈഡ് ചിക്കൻ, അല്ല ഫ്രൈഡ് ചിക്കൻ അല്ല, ചില്ലി ചിക്കൻ 65 എന്ന് പറഞ്ഞ സാധനം, അത് ഗംഭീര ടേസ്റ്റാണ്. ചെറിയ പോഷണാണെങ്കിലും അത് നല്ല ടേസ്റ്റാണ്. പിന്നെ അവിടുത്തെ ഷെഫും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഈ റാവത്തർ ബിരിയാണി എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് എന്ന് വന്നതും. പിന്നെ വൈകിട്ട് വൈകിട്ട് അവിടെ ഒരുപാട് പ്രോഡക്ട്സ്, പ്രോഡക്ട്സ് ഫുഡ്, ഹൃദയത്തിലെ എന്ത് പൊറോട്ടയുടെ ബൺ പൊറോട്ട, ബൺ പൊറോട്ടയും ബീഫും അത് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഈവനിങ് ആ ഈ ക്യാമറ അനങ്ങുന്നുണ്ടെങ്കിൽ ജിതിനാണ് ക്യാമറ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. കലൂർ സ്റ്റേഡിയത്തിൽ ആ സർക്കിളിൽ റാവുത്തർ ബിരിയാണി. അയ്യോ ഓറഞ്ച്, ഓറഞ്ച് ഉണ്ടെന്നോട്ടെ, കരിക്കല്ല അവിടെ ഓറഞ്ച്, എന്താ സംഭവം, നല്ല തിരക്കുണ്ട്. നോക്കാം, ബാ ഇറങ്ങാം, നമുക്ക് നോക്കാം. അല്ല കരിക്കല്ല ഓറഞ്ച്.